രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച തൃക്കരിപ്പൂർ തങ്കയും തരിച്ചാലം റോഡ് പണി പൂർത്തിയാക്കാതെ കരാറുകാരൻ മുങ്ങിയതായി നാട്ടുകാരുടെ പരാതി. റോഡിന്റെ അവസാനഘട്ട പണി ബാക്കി നിൽക്കെയാണ് കരാറുകാരൻ പണി ഉപേക്ഷിച്ച നിലയിലായത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. ഒരു വർഷത്തോളമായി തുടരുന്ന ഈ അനിശ്ചിതാവസ്ഥയ്ക്കിടയിലും റോഡ് പണി പൂർത്തിയാക്കാൻ വേണ്ടുന്ന നടപടികൾ അധികൃതർ സ്വീകരിക്കാത്തതിൽ നാട്ടുകാർക്കിടയിൽ പരക്കെ പ്രതിഷേധം പുകയുന്നുണ്ട്. 2020 ഒരു കോടി രൂപ നിർമ്മാണ ചെലവുള്ള 1.5 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള റോഡിന്റെ മെക്കാഡം ടാറിംഗ് പ്രവൃത്തി ആരംഭിച്ചത്. ആരംഭദശയിൽ തന്നെ തുടങ്ങിയും മുടങ്ങിയുമുള്ള നിലയിലുള്ള പ്രവൃത്തിക്കെതിരെ ജനരോഷം ഉയർന്നു വന്നിരുന്നു. കരിങ്കൽ ജെല്ലികൾ നിരത്തിയ ശേഷം പ്രവൃത്തി വീണ്ടും നിലച്ചതോടെ നാട്ടുകാർ വീണ്ടും പ്രതിഷേധവുമായി രംഗത്തെത്തുകയാണ്. തെരഞ്ഞെടുപ്പിൽ റോഡ് വിഷയമായതോടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ റോഡ് വിഷയത്തിൽ സജീവമായ ഇടപെടൽ നടത്തിയിരുന്നു. ഇതേ തുടർന്ന് പരാതി PWD വകുപ്പിന്റെ മുന്നിലെത്തിയതോടെ 2021 ഫെബ്രുവരിയിൽ പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KP വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിക്കുകയും കരാറുകാരനെ വിളിപ്പിക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും വേഗത്തിൽ പണി പൂർത്തിയാക്കാമെന്ന് അന്ന് കരാറുകാരൻ ഉദ്യോഗസ്ഥരുടെ മുമ്പാകെ ഉറപ്പു നൽകുകയും ചെയ്തതാണ്. തുടർന്ന് കാര്യങ്ങളെല്ലാം ദ്രുതഗതിയിൽ മുന്നേറിയിരുന്നുവെങ്കിലും ടാറിംഗിന്റെ അവസാന ലെയർ വർക്ക് ബാക്കിയാക്കി കരാറുകാരൻ വീണ്ടും സ്ഥലം വിട്ടുവെന്നുമാണ് നാട്ടുകാരുടെ ഇപ്പോഴത്തെ പരാതി. തങ്കയം ചക്രപാണി ക്ഷേത്രം തലിച്ചാലം പാലം വഴി പയ്യന്നൂരിലേക്കുള്ള എളുപ്പവഴി, രാമവില്യം റെയിൽവേ ഗേറ്റിലേക്കുള്ള റോഡ് എന്നിങ്ങനെ നാട്ടുകാർക്ക് ഏറെ പ്രയോജനപ്പെടുന്ന റോഡിനാണ് ഈ ദുർഗതി. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.